എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ നൂഡിൽസ് നമുക്കിനി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ചിക്കൻ നൂഡിൽസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസിന് പകരം മുളക് പൊടി ചേർത്താലും മതി. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനിയും സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയും നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നൂഡിൽസ് വേവിക്കാൻ വെച്ച് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എണ്ണയോടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ച എണ്ണ എന്ന് പറയുന്നത് റിഫൈൻഡ് ഓയിലാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. മണവില്ലാത്ത ഏതെങ്കിലും എണ്ണ വേണം ചേർക്കാൻ. റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന അതേ നൂഡിൽസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഇനിയും നമുക്ക് ഊറ്റിയെടുക്കാം. ചൂടുവെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്കാണെങ്കിൽ ഈ നൂഡിൽസിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിത് ഒട്ടിപ്പോവാതെ കിട്ടും. അപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്ന പച്ചക്കറികൾ സവാള, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പിന്നെ ഈ എടുത്തേക്കുന്ന ഞാൻ മല്ലിയിലയാണ്. എനിക്ക് സ്പ്രിംഗ് ഓനിയൻ കിട്ടിയില്ല. അപ്പം അതിന് പകരം ഞാനിവിടെ ചേർക്കുന്നത് മല്ലിയിലയാണ്. ഇപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്തേക്കുന്ന റിഫൈൻഡ് ഓയിലാണ്. മണമില്ലാത്ത ഏതെങ്കിലും എണ്ണ വേണം ചേർക്കാൻ. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുമല്ലോ, ആ സമയം നമുക്ക് എടുക്കാം. ചിക്കൻ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇനി നമ്മൾ എണ്ണ ഒഴിക്കേണ്ട, ഇതിൻ്റെ അകത്ത് എണ്ണയുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ആ പാത്രം ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ സവാളയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി ചേർക്കേണ്ട, കുറച്ച് മതി. നമുക്കിനി സോസുകളൊക്കെ ചേർക്കണം അതുകൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയിലയുടെ. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി
ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനോട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചിക്കിയത് ഇടണം, അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 തവി ഇങ്ങനെ പിടിച്ച് തിളക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നമുക്ക് മുട്ട ചിക്കി എടുക്കാം. മുട്ടയ്ക്കകത്ത് നമുക്ക് 1 നുള്ളുപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കി എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിവിടെ നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് മുട്ട ചിക്കിയത് ചേർത്ത് കൊടുക്കാം. മല്ലി ഇലയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനിയും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ചിക്കൻ നൂഡിൽസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.